അപ്പോ നാളെ ഞങ്ങളുടെ തിയേറ്റർ ദിവസമാണ് അല്ലേ. ഞാനും ജിത്തുബായും കൂടി രാവിലെ FDFS ഓപ്പൺഹൈമർ കാണാൻ പോകുന്നതായിരിക്കും. അതെ, ക്രിസ്റ്റഫർ നോളൻ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുകയില്ലേ പറയണം. അതെ, നാളെ ഇവിടെ ജോലിക്ക് വിട്ട് ഞങ്ങള് പടത്തിന് പോകും. ഞങ്ങള് പടത്തിന് പോകും. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് മൂവി വാലാട്ടി ഉണ്ട് നാളെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ഇത് നമ്മുടെ അയ്യോ നമ്മൾ ഇന്ന് ഇപ്പൊ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ വെച്ച് ഭഗവാൻ ദാസിന്റെ രാമരാജ്. അത് അതല്ലേ ഈ പറഞ്ഞ തമിഴ് സിനിമ? അല്ല, തെലുങ്ക്. ഞാൻ വിചാരിച്ചത് തെലുങ്ക് സിനിമ എന്ന് വിചാരിച്ചത്, ഞാൻ ചോദിച്ചില്ലേ ട്രെയിലർ കണ്ടപ്പോ. ആക്ച്വലി ഞങ്ങള് വേറെ നാളെ കുറെ സിനിമ റിലീസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കാണാത്ത സിനിമകളുടെ ട്രെയിലർ എടുത്ത് വെച്ചിട്ട് ട്രെയിലറിൽ ആകർഷ്ടരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സിനിമയ്ക്ക് പോകാം. ഞങ്ങള് വിചാരിച്ച രണ്ട് സിനിമയ്ക്ക് ഞങ്ങൾ ഓബിയസ്ലി പോകും. പിന്നെ കുറെ സിനിമകൾ ഉള്ളതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നൈറ്റില് ഞങ്ങൾ വിചാരിച്ച സിനിമ ഭഗവാൻ ദാസിന്റെ രാമരാജ്യം കാണാനാണ്. ഈ സിനിമയുടെ പേര് റിലേറ്റഡ് ആയിട്ടൊരു ഈ രാമരാജ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഈയിടെയായിട്ട് രാമന്റെ പേരിൽ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര വെച്ച് തീർന്നു ചോദിച്ചാ. പിന്നെ ഞാൻ എന്താ വീഡിയോ റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇറങ്ങി കഴിയുമ്പോ എന്താ ഇത്, ഇനി വിവാദം കത്തുമില്ല അറിയില്ലല്ലോ. കാരണം ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനി ആരെങ്കിലും ഏറ്റുപിടിച്ച് വരുമോ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അറിയില്ലല്ലോ. വല്ല സിനിമയുടെ കണ്ടന്റ് എന്താ നമുക്ക് അറിയില്ല. പേര് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇപ്പൊ സിനിമ ഇറങ്ങി കഴിയുമ്പോഴല്ലേ അതിനകത്തുള്ള കണ്ടന്റ് അറിയും. അപ്പൊ ആ കണ്ടന്റും ഈ പേരും വെച്ചിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് അപ്പൊ നോക്കാം. എന്താണെങ്കിലും ട്രെയിലർ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആണ് BJP പടം എന്നൊക്കെ പറയാം. അതെ, അക്ഷയ് രാധാകൃഷ്ണനാണ് ലീഡ് റോള് ചെയ്തിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ എന്തിനാ പറയുക, ഞാൻ കണ്ടപ്പോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയ ഒരു സാധനം എന്തിനാണ്ട്, മാപ്പിള രാമായണം ഒരു സോങ് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ മാപ്പിള രാമായണത്തിന്റെ ആ ഒരു സാധനം കൊടുത്തു തോന്നി. അതിനുശേഷം ഞാൻ തന്നെ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് മാപ്പിള രാമായണം നടിച്ചപ്പോ ഈ സിനിമയിൽ തന്നെ ഒരു സോങ് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ മാപ്പിള, അത് ഭയങ്കര ഓൾഡ് അല്ലേ മാപ്പിളം. അതെ, ഞങ്ങൾ പറഞ്ഞുട്ടി വിവാദമായിട്ടുള്ള സാധനമാണ് മാപ്പിള രാമായണം. അതായത് ഈ രാമായണം മലബാർ മാപ്പിള മാപ്പിള പാട്ടിലൂടെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിലുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിട്ടാണെങ്കിലും. അതായത് ഇപ്പൊ രാമൻ ഒക്കെ വന്നിട്ട് ഈ ജങ്ങട്ട പോണേന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആണ് സീരിയസ് നോട്ട് ഞാൻ പറയുന്നത്, തമാശക്കല്ല പറയുന്നത്. മാപ്പിള രാമായണം എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ഉള്ള ഒരു സോങ് നിങ്ങൾക്ക് കാണാം, ഭയങ്കര രസമുണ്ട് ആ സോങ്. അങ്ങനെയാണ് പോണേ ആ സോങ്. അങ്ങനെ മലപ്പുറത്തൊക്കെ സംസാരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു മാപ്പിള പാട്ടിന്റെ ടോണിലും അതേ സ്ലാങ്ങിലും ആണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെങ്കിലും സിനിമയുടെ ട്രെയിലർ നമുക്ക് സ്നേഹയ്ക്ക് കാണിച്ചത് സ്നേഹ റിയാക്ട് ആയിട്ട് സ്നേഹ. ഓക്കെ, എന്താടി ഇത് രണ്ട് സിനിമയിലെ വല്ലാക്കോ തെളിഞ്ഞിരിക്കുന്നു പേടിയാവൂല ക്യാമറ ഉള്ളവർക്ക്. പത്ത് സ്പോട്ട്ലൈറ്റ് കൂടി വെച്ചോ ആടി, 10 LED, 2 വാഴക്കോലി, 2 ചന്ദനത്തിനി വെക്കാം. അല്ല ഓള് ഇപ്പൊ അത് വെക്കാൻ പറയും, കുറച്ചു ദിവസം കഴിഞ്ഞ അവിടെ ഓള് ദൈവങ്ങളെ പടം നേരത്താനും പറയും. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ. അതൊരു 5 വർഷം മുന്നേ നടന്ന സംഭവമാണ്. സംതിങ് റിലേറ്റഡ് ഉത്സവം നാടകം കാന്താര പോലെ ഞാൻ പറയുന്നു, കാന്താരന്റെ പോലെ ഉള്ളത്. തെയ്യം മേക്കപ്പ് ഇട്ട എല്ലാ സിനിമയും കാന്താരയാവില്ല. ഇതിൽ നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന അനൂപ് എന്ന് പറഞ്ഞ അല്ലേ അഭിപ്രായം, പോലീസ് സ്റ്റേഷനിൽ മൂപ്പരെയാണ് പെട്ടെന്ന് കണ്ടപ്പോ. അതെ അതെ, പക്ഷെ നന്നായിട്ട് നല്ല രസമുണ്ട്, ആ ഒരു എക്സ്പ്രഷൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഗെറ്റപ്പിലല്ലേ, ഒരു സൈഡിൽ കൂടി പോയപ്പോ എനിക്ക് മറ്റേ ഇതാണ് തോന്നി, വട്ട് ജയൻ ആ ഷർട്ടിന്റെ കുടുക്കൊക്കെ കൂരിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത്. നെയ്ച്ചോറിലും സാധാരണ ചോറിലും മുടി കൊടുക്കുന്നതിന് വ്യത്യാസം ഏത് ചോറിലും മുടി കൊടുക്കിയാലും നിങ്ങൾ തിന്നു, ഞാൻ തിന്നു മാറ്റി വെച്ചിട്ട്, ഞാൻ തിന്നു സ്നേഹ തിന്നു. എനിക്ക് മനസ്സിലായി, 2 ദിവസം മുന്നേ ഞങ്ങളൊരു കടയിൽ പോയപ്പോ സ്നേഹ തിന്നില്ല, സ്നേഹ നെയ്ച്ചോറില്ല വെള്ളപ്പത്തിന് മുടി കണ്ടിട്ട് മാറ്റി വെച്ചിട്ട് ആ കഷ്ണിക്ക് വന്ന് നമ്മക്കെന്ത്.
നമ്മളെ മുന്നിൽ ഒരു ഫുള്ള് കോഴിയും പോത്തും ചത്തടക്കുമ്പോൾ വീട്ടിൽ പറഞ്ഞ് പോയാൽ പോലും അവിടെ മുടി എടുക്കുന്ന അവിടെ കയറാത്ത ആളാണ്. എനിക്ക് കുറച്ച് ഓസിഡിയുള്ള കൂട്ടത്തില ഞാന്. അതെ, ഈ ഓസിഡി എന്ന് പറഞ്ഞാൽ ഓവർ ക്ലീനിങ് ഡിസോർഡർ അല്ല. അല്ല, ഞാൻ ഓവർ ക്ലീനിങ് ഡിസോർഡർ ആണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല. ഓക്കെ. ഇതിലിപ്പോ കഴിഞ്ഞ ഡയലോഗുകളൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകളോ തോന്നുന്നുണ്ട്. ഞാൻ നിന്ന് വൈബ് കിട്ടും നമുക്ക്. ഓ, രാമരാജൻ നാടകത്തിന്റെ പേരാണല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നി പേരും ഈ ട്രെയിലറും കണ്ട ആരെങ്കിലും രാമരാജൻ എന്ന് പറഞ്ഞ രാമന്റെ ഇത് വന്ന് അടി ഉണ്ടാക്കണോടാന്നുള്ള ചോദ്യമാവും ചിലപ്പോ ചോദിച്ചു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പേരും സിനിമയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല, രാമരാജൻ അക്ഷയ് അല്ല, മെയിൻ ലീഡ് ചിലപ്പോ അക്ഷയായിരിക്കും. അപ്പൊ അവൻ അവൻ ഇല്ലാതെ ചിലപ്പോ നാടകം നടക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും സെറ്റപ്പ്. ഓക്കെ, റഷീദ് പറമ്പിൽ അല്ലേ. റഷീദ് പറമ്പിലാണ് ഡയറക്ടർ. ആ ഞാൻ ലാസ്റ്റത്തെ സാധനം കണ്ടേ, യുദ്ധോ അല്ല പാട്ട്, അതാണ് മറ്റേ പാട്ട്, അതാണ് രാമായണം. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് എനിക്ക് ശരിക്കും ഒരു വള്ളുവനാട് സ്റ്റൈലൊക്കെ ഉള്ള ഒരു സംസാരിക്കണൊക്കെ സ്ലാങ് ഒക്കെ അങ്ങനെയാണ് സിനിമയിൽ സംസാരിക്കണത്. സി മേ ബി ഇത് നമ്മള് ഈ ഒരു എന്തായാലും ട്രെയിലർ കാണുമ്പോ കാണാൻ ആവേശമുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ്. നമ്മള് ഒരുപാട് ലേറ്റ് ആയി, കാരണം ആ മാപ്പിള രാമായണം നടിച്ചു നോക്കുമ്പോ തന്നെ ഈ സിനിമയിലെ പാട്ടിന് ഏകദേശം നല്ല വ്യൂസ് ഉണ്ട്. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാ കണ്ടേന്നുള്ളൂ. കാരണം നമ്മള് ബേസിക്കലി ഞങ്ങള് കാണാതെ പോവില്ല, പക്ഷെ എന്തോ കാണാതെ പോയി. അപ്പൊ കണ്ടപ്പോ പിന്നെ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് മാപ്പിള രാമായണം നമ്മളൊന്നും കാണാതെ പോയത് എന്തുകൊണ്ടെന്നറിയോ, നമ്മള് മറ്റേ കൂട്ടത്തിനുള്ള വെയിറ്റിംഗിലാണ്. അത് മാത്രം നമ്മളെല്ലാം എന്റെ മനസ്സിൽ മൊത്തം, ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, എന്റെ മനസ്സിൽ ഇപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും മാക്സിമം എല്ലാരും എനിക്ക് തോന്നണേ. എല്ലാരും ജയിലർ, ഓപ്പൺ ഹേമറ്, അത് കഴിഞ്ഞ സലാറ്, ലിയോ, രണ്ടാളും കട്ട മറ്റേ ദുൽഖർ ഫാൻസിന്റെ വിരോധി ഫാൻസാണ്. ദുൽഖർ അവർക്ക് രണ്ടാക്കും കണ്ണെടുത്ത് കണ്ടുകൂടാ. ഞങ്ങള് ദുൽഖറിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെയ്തൊക്കെയപ്പോ എന്തിപ്പോ ഉണ്ടായി പിന്നെ. അതൊന്നല്ല, ഞാൻ ഇങ്ങള് പല വട്ടം ഞാൻ ശ്രദ്ധിച്ചു, ദുൽഖറിനെ പറയുമ്പോ ഒരു പുച്ഛം. കൊത്തേ കൊണ്ടുവന്നപ്പോ എല്ലാരും പ്ലീസ് ഡി ക്യു ഫാൻസ്, ജിത്തു ബൈ വ്ലോഗ്സ് ആ ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് പൊടിച്ചോടി കയറിട്ട് പിന്നെ ദുൽഖറിനെ പറയുമ്പോ നിങ്ങൾ പറ്റായിക. ദുൽഖറിന്റെ മമ്മൂക്കന്റെ മോനാണ് മോനെ പറഞ്ഞാലും ബാക്കിയുള്ളത് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. എനിക്ക് മോഹൻലാലിനെ മാത്രം പറഞ്ഞാൽ ഇഷ്ടമുള്ളൂ. മനസ്സിലായോ? ദുൽഖറിന് ആരും പറയണത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ മമ്മൂക്കന്റെ ചാടി ഡബിൾ സ്റ്റാൻഡേർഡ്. അപ്പൊ ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ പരിപാടികൾ നിർത്താൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ പരിപാടി നിർത്തുക, ബാക്കി നാളെ സിനിമ കണ്ടുവന്നു. ഓക്കെ, ഞങ്ങൾക്ക് നാളെ ഞങ്ങള് സിനിമ എന്തോ റോക്കറ്റ് മുട്ടിൽ വെച്ചിട്ട് പോയെ ആൾട്ടുള്ളത് ഒരു ഡ്രൂന്ന് പറഞ്ഞ ഡ്രൂന്ന് അച്ഛനും കേട്ട് പാവം ഞാൻ.
ഓനെന്തായാലും പെട്ടെന്ന് മനസ്സിലാവുണ്ട്. രാത്രി ഒന്ന് വീട്ടിൽ കണ്ട പടം രാത്രി നമ്മളെല്ലാവരുടെ അല്ലേ പോലെ രാമരാജ്യം ഞങ്ങള് മൂന്നാളും കൂടി കാണും. അല്ല ഓപ്പൺ ഹീമർ പന്നെ കൊണ്ടുപോയിട്ട് അനക്ക് ഓപ്പൺ ഹീമർ ആരാന്ന് അറിയൂ? ആരാ? അയാള് വളരെ ഓപ്പൺ ആയിരുന്നു. ഇത് അനിരുദ്ധിന്റെ മറ്റേ സിനിമയ്ക്ക് മിഷൻ ഇമ്പോസിബിളിന് ഉണ്ടായ മാതിരിയാവും. പകുതിക്ക് ഇന്ന് സ്പൈഡർമാൻ ഉണ്ടോന്ന് ചോദിച്ചു. ആ അവസ്ഥയാണ് അയാള്. പണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടന്ന ഒരാളോ അതൊക്കെ അറിയാം. ഇപ്പൊ ഞാനതൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് അത് പടത്തിന് ബാധിക്കും. അതെ, അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയാം. ഞാൻ നാളെ വിക്കറ്റ് എടുത്ത് ഇയാളെ കൊണ്ടുവന്നെന്തിനാ അറിയോ? നല്ല തണുപ്പത്ത് കിടന്ന നീല ജാക്കറ്റ് ഇട്ട് ഉറങ്ങാനാണ്. ഞാൻ ഉറങ്ങും. ആറ്റം ബോംബ് പൊട്ടിക്കുമ്പോ ഞാൻ എന്തായാലും വിളിക്കണ്ട്. അപ്പൊ ആ സീൻ കാണാലോ. ആ സിനിമയില് കൊറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനൊക്കെ ഉണ്ടാവും. ഇനി പഴയ സിനിമ കണ്ടു എന്ന് പറയുന്നു. ഞാൻ ആ സിനിമയ്ക്ക് യൂട്യൂബില് ഫുൾ ആ കഥകൾ കേട്ട് പഠിച്ചപ്പോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചതും ട്രിനിറ്റി ടെസ്റ്റ് ചെയ്ത് കൊല്ലാം. അത് ആ കൊല്ലത്തിനെ കുറിച്ച് ഓർക്കണമെന്ന് എനിക്ക് എന്തോ വിഷമവും ബുദ്ധിമുട്ടൊക്കെയാണ്. ഞാൻ സിനിമയ്ക്ക് കൊണ്ടുവരുതാ ഈ പറഞ്ഞ ജിത്തുഭായ് സ്നേഹ അനിരുദ്ധ് അഭിലാഷ്. അഭിലാഷ് പിന്നെ ആദ്യം മാന്യമായിട്ട് പറയും ഹിന്ദിയും മലയാളം തമിഴും ഇംഗ്ലീഷും ഇന്നെ വിളിക്കാൻ വരാറുണ്ട്. ഹിന്ദി ഇംഗ്ലീഷിനൊക്കെ ഞങ്ങൾ രണ്ടുപേരും വരാറൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് വിടണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങളോട് വരും. പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് പറഞ്ഞ് തീരാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പൊ തീയേറ്ററിനുള്ളൂ പറഞ്ഞങ്ങനെ തീർക്കും. അതെ, അങ്ങനെ നല്ല രസമാണ്. ഇങ്ങനെ കടലൊക്കെ കഴിച്ചിരുന്ന് കണ്ടു പറയാലോ കഷ്ടം. ഞങ്ങൾക്ക് ബീച്ചിൽ പോണോലാണ് തിയേറ്ററിൽ പോണത്. ഇവരെയും കൊണ്ട് ഇപ്പൊ ഇപ്പൊ എങ്ങ മനസ്സിലായി ഇവരെ റിവ്യൂ ഒന്നും ജെനുവിനല്ല മനസ്സിലായില്ലേ. മലയാള സിനിമ കറക്റ്റ് ആയിരിക്കും. അതെ, വളരെ കറക്റ്റാ. ഫസ്റ്റ് ഹാഫിന്റെ പകുതി ആവുമ്പോ ഉറങ്ങും, സെക്കൻഡ് ഹാഫിന്റെ പകുതി ആവുമ്പോ എണീക്കും. ഇംഗ്ലീഷുകാരുടെ ആവുമ്പോ നമ്മളെ കൊറേ കഷ്ടപ്പെടുത്തില്ല. എനിക്ക് വെറുപ്പാണ് പറ്റുള്ള, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷുകാർ ആ തിയേറ്ററിൽ കിടന്ന ഒറ്റയ്ക്ക് എ സി കൊള്ളരുത്. അത് ഞാനൊരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എ സി കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്.